ദില്ലിയിൽ നടന്ന കലാപവുമായി ബന്ധപ്പെട്ടുള്ള ദില്ലി പോലീസിന്റെ അന്വേഷണം വിചിത്രത്തിൽ നിന്ന് വിചിത്രത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കുറ്റപത്രത്തിൽ ഇപ്പോൾ CPI നേതാവ് ആനി രാജയുടെയും CPM നേതാവ് വൃന്ദ കാരാട്ടിന്റെയും പേരുകളുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. ഫെബ്രുവരിയിൽ നടന്ന മഹിളാ ഏകതാ യാത്ര കലാപത്തിനുള്ള ഒരുക്കമായിരുന്നുവെന്ന പമ്പര വിഡ്ഢിത്തം പറഞ്ഞിരിക്കുന്നു ദില്ലി പോലീസ്. വൃന്ദ കാരാട്ട് പ്രകോപനപരമായ പ്രസംഗം നടത്തിയെന്നും കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ധനേഷ് രവീന്ദ്രൻ ചേരുന്നു. ധനേഷ്, ദില്ലി പോലീസിന്റെ തമാശ തുടരുകയാണ്. വിശദാംശങ്ങൾ GB 17,000-ത്തോളം പേജുകൾ വരുന്ന വിശാല ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട ഒരു കുറ്റപത്രത്തിൽ സഫൂറ സർഗൾ ഉൾപ്പെടെ 15 പ്രതികളുടെ പേര് പറഞ്ഞുകൊണ്ടൊരു കുറ്റപത്രമാണ് അവസാനമായി ദില്ലി പോലീസ് കർക്കദൂമ കോടതിയിൽ സമർപ്പിച്ചത്. ഇതിന് അനുബന്ധമായി 2,695 പേജ് വരുന്ന ഒരു കുറ്റപത്രത്തിൻ്റെ അനുബന്ധ കുറ്റപത്രം കൂടി സമർപ്പിച്ചു. ഈ കുറ്റപത്രത്തിലാണ് പ്രമുഖരായ കോൺഗ്രസിൻ്റെയും CPMൻ്റെയും CPIയുടെയും നേതാക്കളുടെ ഉൾപ്പെടെ പേരുകൾ ഇപ്പോൾ പരാമർശിച്ചിരിക്കുന്നത്. മുൻ കേന്ദ്രമന്ത്രിയായ കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദിൻ്റെ പേര് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ നേരത്തെ BJPയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്ന മുൻ MP ഉദിത് രാജ്, ഒപ്പം തന്നെ പ്രശാന്ത് ഭൂഷൺ, ആനി രാജ, വൃന്ദ കാരാട്ട് ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ, അതായത് പൗരത്വ ഭേദഗതിക്കെതിരെ ദില്ലിയിലടക്കം വിവിധ സ്ഥലങ്ങളിലെ സമരങ്ങളിൽ സംസാരിച്ചവരും സമരത്തിൽ പങ്കെടുത്തവരുമായ പ്രതിപക്ഷത്തെ നേതാക്കളുടെ ഒക്കെ പേരുകളടങ്ങിയ ഒരു അനുബന്ധ കുറ്റപത്രമാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം ആനി രാജയുടെ പേര് വന്നിരിക്കുന്നത് പ്രധാനമായി ആനി രാജ ഉൾപ്പെടെയുള്ളവർ സംഘടിപ്പിച്ച മഹിളാ ഏകതാ യാത്ര. ഇവിടെ ദില്ലിയിൽ ജനുവരി മുതൽ ഒക്കെ വിവിധ സ്ഥലങ്ങളിൽ സ്ത്രീകളടക്കം ഈ പൗരത്വ ഭേദഗതിക്കെതിരെയുള്ള സമരത്തിന് മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. ഈ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ നടത്തുന്ന സമരങ്ങൾ സന്ദർശിക്കുന്ന ഒരു പരിപാടി ആനി രാജയുടെ നേതൃത്വത്തിൽ നേരത്തെ ആസൂത്രണം ചെയ്തിരുന്നു. ആ പരിപാടിയുടെ മഹിളാ ഏകതാ യാത്ര, ആ പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഇതൊരു കലാപത്തിന് വേണ്ടിയുള്ള ഒരു കോപ്പുകൂട്ടലാണെന്നുള്ള രീതിയിൽ ഒരു ഗൂഢാലോചന ഇതിൽ ആരോപിച്ചിരിക്കുന്നത്. ഈ ഗ്രൂപ്പിൽ, അതായത് ഈ വാട്സാപ്പ് ഗ്രൂപ്പിലടക്കം ഈ സമരങ്ങൾക്കൊക്കെ സഹായകരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇവരെല്ലാം അംഗങ്ങളായിരുന്നു. ആ ഗ്രൂപ്പുകളിലെ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ട് അടക്കമാണ് ഇപ്പോൾ ദില്ലി പോലീസ് ഈ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിലെ 5-ാം പ്രതിയായ ഇസ്രത് ജഹാൻ, മുൻ കോൺഗ്രസ് കൗൺസിലറാണ്, അവരുടെ മൊഴിയിലാണ് സൽമാൻ ഖുർഷിദും ഒപ്പം തന്നെ വൃന്ദ കാരാട്ട്, ഉദിത് രാജ് എന്നിവർ ഈ പ്രകോപനപരമായ പ്രസംഗങ്ങൾ പല സ്ഥലങ്ങളിൽ നടത്തി ഇതൊക്കെ കലാപത്തിലേക്ക് നയിച്ചു എന്നുള്ള രീതിയിൽ പോലീസ് മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ പോലീസിൻ്റെ സംരക്ഷണയിൽ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ നേരിട്ടെത്തി മൊഴി നൽകിയ ഒരു സാക്ഷിയെപ്പറ്റി കൂടി ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ആ സാക്ഷിയുടെ മൊഴിയിലും ഈ പറഞ്ഞ പേരുകളൊക്കെ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. വിശാല ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് 15 പ്രതികളുടെ പേരുകളാണ് പോലീസ് സമർപ്പിച്ചത്. ഇതിൽ ഉമ്മർ ഖാലിദിൻ്റെ പേരും ഒപ്പം തന്നെ ഷർജിൽ ഇമാമിൻ്റെ പേരും പിന്നീട് നൽകുമെന്നാണ് അന്ന് ദില്ലി പോലീസ് പറഞ്ഞത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഡിസംബർ മാസം മുതൽ പൗരത്വ ഭേദഗതിക്കെതിരെ നടന്ന വിവിധ പ്രതിഷേധങ്ങൾ, ദില്ലിയിലടക്കം നടന്ന പ്രതിഷേധങ്ങളാണ് ദില്ലി കലാപത്തിന് കാരണമെന്ന് പറഞ്ഞു വെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ അനുബന്ധ കുറ്റപത്രത്തിലും പേരുകൾ, പ്രതിപക്ഷ നേതാക്കളുടെ അടക്കം പേരുകൾ, ഈ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ പേരുകളൊക്കെ തന്നെ ഇതിൽ പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരെ ആരും പ്രതികളല്ല, സാക്ഷി മൊഴികളിലും പ്രതിഷേധവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഇവരുടെ പേരുകൾ ഇതിൽ പരാമർശിച്ചിരിക്കുന്നത്. ജിമ്മി.